السلام عليكم الله كيف حالكم يا അസ്സാം അലൈക്കും കുഞ്ഞുമക്കള് എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്ന് നമ്മുടെ അറബിക് പാഠപുസ്തകത്തില് ഒന്ന് രണ്ട് പ്രവർത്തനങ്ങൾ പഠിക്കാട്ടോ ശ്രദ്ധിച്ചു നോക്കിയ നിങ്ങളുടെ കയ്യില് നിങ്ങളുടെ പാഠപുസ്തകം ഉണ്ടോ ഇല്ലെങ്കിൽ ഇപ്പൊ ശ്രദ്ധിച്ചാ മതി കേട്ടോ നമുക്ക് രണ്ട് ചിത്രങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അല്ലെ രണ്ട് ചിത്രങ്ങളില്ല രണ്ട് വലിയ ചിത്രങ്ങളിൽ കുറേ ചെറിയ ചിത്രങ്ങളുണ്ട് അല്ലെ എന്താണത് ഏ എന്താണ് മഹാദ നിങ്ങൾ ഇവിടെ ഈ വലത് ഭാഗത്ത് കാണുന്നുണ്ടോ വലത് ഭാഗത്ത് കാണുന്ന കലമിൻ്റെ ചിത്രമാണ് കലം അല്ലേ പേന പേനയ്ക്കും ഇതിൻ്റെ ഇപ്പുറത്തുമുള്ള ചിത്രങ്ങൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് അല്ലെ ഇതിലൊരു ചിത്രവുമായിട്ട് നമുക്ക് എന്താണെന്നത് നോക്കാം നമുക്ക് ഓരോന്നോരന്ന് ചെയ്ത് നോക്കാം അല്ലെ നമ്മളെ ശ്രദ്ധിക്കുക ഇപ്പൊ കാണുന്നില്ലേ നമുക്ക് ആദ്യം എന്തെടുക്ക പേന എടുക്കുക പേന പേന കലമെടുക്കല്ലേ കലമെടുക്കുന്നു കലം കലമിന് നമുക്ക് തൊട്ട് നോക്കിയാലോ ഡേ കലം പോകുന്നു കലം ഓടിപ്പോയി കലം ഓടിപ്പോയി കലമിന്റെ അടുത്തേക്ക് ആര വരുന്നു നമുക്ക് നോക്കാം ആര വരുന്നു നമുക്ക് നോക്കാം നിങ്ങൾ നിങ്ങൾ നോക്കി പറയേ ആ പറഞ്ഞല്ലോ എല്ലാവരും പുസ്തകം അല്ലേ ഡേ പുസ്തകം ഓടിച്ചെല്ലുന്നു അല്ലേ പുസ്തകം ഓടിച്ചെല്ലുന്നു കലമിനുമായിട്ട് കലമുമായിട്ട് പുസ്തകത്തിലാണ് നമ്മൾ എഴുതാറുള്ളത് അല്ലേ പുസ്തകത്തിലാണ് എഴുതാറുള്ളത് കലമും പുസ്തകവും അതാണ് എന്താണ് ഇവര് തമ്മിൽ ചേർന്നിരിക്കുക കലമും പുസ്തകവുമായിട്ടാണ് ചേർന്നിരിക്കുകയുള്ളു ഇനി അടുത്തത് ആരാണെന്ന് പറഞ്ഞു നിങ്ങള് പറഞ്ഞേ ആ മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കർ ആ മിടുക്കർ ആ നല്ല കുട്ടികളാണല്ലോ അർണബാണല്ലേ മുയല് മുയൽ ഇതേ പോകുന്നു മുയൽ പോയല്ലോ മുയൽ പോയിട്ട് മുയലിന് മായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആരാ അല്ലെങ്കിൽ മുയലുമായി മാച്ച് ചെയ്യാൻ ആരാ നമ്മൾ നോക്കിക്കേ ആ പറഞ്ഞല്ലോ ക്യാരറ്റ് അല്ലേ ക്യാരറ്റ് ജസർ സർ എന്നാ കേട്ടോ നമ്മളതിനെ അറബിയിൽ പറയുക നമുക്ക് നോക്കാം ജസർ നോക്ക് പോകണ്ടോ നോക്കാം നമുക്ക് ദേ ഓടി പോകുന്നു അല്ലേ ജസറ് ഓടി ചെല്ലുന്നു ഇനി എന്താ കാണുന്നത് നോക്കല് പറഞ്ഞേ ആ കുറത്ത് 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 പന്ത് 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 നമുക്ക് പോണ്ടോ നോക്കാം പന്ത് ദേ പോകുന്നു അല്ലേ പന്ത് പോയി പന്ത് പന്തുമായിട്ട് പന്ത് നമ്മൾ എന്ത് വെച്ചാ അടിക്കാറുള്ളത് ബാറ്റ് വെച്ചാണോ അല്ലെ ബാറ്റ് ബാറ്റിന് എന്താ പറയുക മീതുറബ് മീത് അപ്പൊ അന്തിനോട് നമുക്ക് യോജ് ചെയ്ത മീത് റാബ് എന്താണ് മീത് ബാറ്റ് അല്ലേ ഇനി എന്താണ് അവിടെ കാണുന്നത് മക്കള് പറഞ്ഞേ ആ മരം മരം അല്ലേ മരം നമുക്ക് പോകൊണ്ട് നോക്കാം മരം ദേ നീങ്ങി പോയി മരത്തില് നമ്മൾ എന്താണ് കെട്ടാറുള്ളത് വീട്ടിലൊക്കെ കെട്ടാറില്ലേ നിങ്ങള് ആ എന്താണത് ഊഞ്ഞാല് അല്ലേ ഊഞ്ഞാൽ നോക്ക നമുക്ക് പോകുന്നതേ ഊഞ്ഞാല് പറന്ന് വന്നു അല്ലേ ഇനിയോ ഇനി നിങ്ങൾ എളുപ്പമാണ് രണ്ടെണ്ണേ ഉള്ളൂ അല്ലേ മഹിദ് കാണുന്നുണ്ട് അവിടെ മഹിദ് എന്താ മഹിദ് തൊട്ടില് നിങ്ങളൊക്കെ കിടന്ന് ഉറങ്ങിണ്ടാവൂലേ തൊട്ടില് നിങ്ങൾ കുഞ്ഞ അനിയന്മാരൊക്കെ കിടന്നുറങ്ങില്ലേ തൊട്ടില് നമുക്ക് തൊട്ടിലേക്ക് വരുന്ന ആരാ ദേ നിങ്ങളെ പോലൊരു കുഞ്ഞു മിടുക്കനായ കുട്ടൻ ണ്ടോ നിങ്ങളെപ്പോലെ മിടുക്കനായൊരു കുട്ടൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞു മോൾ അല്ലേ അപ്പോ ഇതാണ് നമ്മൾ പേനയ്ക്ക് പുസ്തകമാണ് എന്താണ് അർണബിന് ജസറാണ് കുറത്തിന് മിളറബാണ് ഷജറത്തിന് ഉർജൂഹയാണ് മഹിദിനു വലതാണ് അല്ലെ തിഫിലാണ് അല്ലേ അപ്പൊ പേന പുസ്തകം മുയലിന് ക്യാരറ്റ് ഏഹ് കുറത്തിന് എന്താണ് പന്തിന് ബാറ്റ് ഷജറത്ത് മരത്തിൽ നമ്മൾ ഇത് എന്ത് കെട്ടും ഊഞ്ഞാല് കെട്ടും മഹിദിനൊരു കുട്ടിയിരിക്കും ഇനി നമുക്ക് അർത്ഥയിലേക്ക് പോയാലോ മക്കൾ ഇതുപോലെ നിങ്ങൾ നോട്ട് പുസ്തകം ഉണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ ഇത് മാച്ച് ചെയ്യണം കേട്ടോ അത് നേരെ വരയ്ക്കുകയോ അല്ലെങ്കിൽ ഇത് എന്താണ് സ്കെച്ച് വെച്ച് നിങ്ങൾ യോജിപ്പിക്കുകയോ ചെയ്യണം കേട്ടോ മക്കള് അപ്പൊ അടുത്തതിൽ നമുക്ക് പോയാലോ ും നിങ്ങൾ എല്ലാവരും നല്ല ഉത്തരം പറഞ്ഞുകൊണ്ട് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അടുത്ത നമുക്ക് അടുത്തെന്താ മനസ്സിലായോ കുറെ ചിത്രങ്ങൾ ഉണ്ട് അല്ലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് പന്ത്രണ്ട് ചിത്രങ്ങളുണ്ട് ഓരോന്നൊരോ ഗ്രൂപ്പായിട്ടായിട്ടിരിക്കുന്നു അല്ലേ ആദ്യം ഒരു ഗ്രൂപ്പ് നോക്കിയാൽ നമുക്ക് നോക്കാം ആ ഗ്രൂപ്പ് ഏ ഈ ഗ്രൂപ്പ് ആണ് അല്ലേ ഈ ഗ്രൂപ്പ് പറന്ന് വന്നു ആ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ട് ഫീലുണ്ട് ഫീലെന്താണ് ആനയുണ്ട് പിന്നെ വീണ്ടും കുറത്തുണ്ട് പിന്നെ ഒരു ജമലും ഉണ്ട് അല്ലേ എന്താണ് മക്കളെ ഒട്ടകം ഒട്ടകം ഇതിൽ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴേ നമുക്ക് ഈ ഗ്രൂപ്പിൽ പെടാത്ത ഒന്നുണ്ട് അല്ലേ ഈ ഗ്രൂപ്പിൽ ഇതുമായി ബന്ധമില്ലാത്ത ഒരു ഒരു സാധനം അതിലില്ലേ ഈ ജമലും ഫീലും എന്താ ജമലും ഫീലും ജീവനുള്ള ഒരു ജീവിയാ ജീവിയല്ലേ പക്ഷെ ഈ പന്തിന് ജീവനുണ്ടോ പന്തിന് ജീവനുണ്ടോ ഇല്ല അല്ലെ അപ്പൊ പന്തായിരിക്കും നമ്മുടെ കൂട്ടത്തിപ്പെടാത്ത സാധനം പന്ത് കിടന്ന് മിന്നു നോക്കിയേ പന്ത് കിടന്ന് മിന്നുണ്ടോ ആ പന്താണെന്നപ്പോ കൂട്ടത്തിപ്പെടാത്ത വസ്തു അല്ലേ അപ്പൊ നമ്മൾ നിങ്ങളും അതുപോലെ അതിൻ്റെ ഉള്ളില് വരക്കണെട്ടോ പന്ത് പന്തിൻ്റെ ഉള്ളില് ചുവന്ന ആ ചുവന്നതോ നിങ്ങളുടെ കയ്യിൽ ക്രയോൺസോ പെൻസിലോ സ്കെച്ച് ഉണ്ടെങ്കിൽ അതൊരു വട്ടത്തില് വരയ്ക്കാനോ കേട്ടോ അടുത്തതായിരിക്കും അടുത്ത ഗ്രൂപ്പ് നോക്കിയേ മക്കള് പറയതില് മക്കള് പറ ഏതായിരിക്കും തെരുക്കൂട്ടത്തപ്പോഴാത് നോക്കിയ ജസറുണ്ട് കിതാബുണ്ട് കലമുണ്ട് ജസർ എന്താന്ന് പറഞ്ഞല്ലോ കാരട്ട് പിന്നെ പുസ്തകവും പുസ്തകമുണ്ട് പേനയുണ്ട് അപ്പൊ നിങ്ങൾക്ക് നേരത്തെ മനസ്സിലായല്ലോ നേരത്തെ പുസ്തകവും പേനയെ യോജിക്കുള്ളൂ അല്ലേ ജസർ യോജിക്കുവോ യോജിക്കില്ല ആ അപ്പൊ മക്കൾക്ക് മനസ്സിലായി എന്താ ഏതായിരിക്കും നമുക്ക് നോക്ക ജസർ മീൻ ജസർ ആ ജസറാണ് ജസർ അതാ മിന്നു അല്ലേ ജസർ തുടങ്ങി അപ്പൊ നിങ്ങൾ അതുപോലെ ചെയ്യില്ല മക്കള് ഇപ്പൊ രണ്ടാം മൂന്നാമത്തെ ഗ്രൂപ്പ് നമുക്ക് നോക്കാം വെരി ഗുഡ് വെരി ഗുഡ് എല്ലാവരും വളരെ വൃത്തിയായി ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു അടുത്ത ഗ്രൂപ്പ് നോക്കേ ഏതാണ് അതിലൊരു ചെമ്പരത്തി ഉണ്ട് അർണബുണ്ട് ചെമ്പരത്തി എന്താണ് ഹുബീസന്ന നമ്മളതിനു മറവി പറയാം നിങ്ങക്ക് ആയാലും ചിലപ്പോ കൊള്ളില്ല അതുകൊണ്ട് പറയണ്ടോ എന്താണ് ചെമ്പരത്തിയുണ്ട് ഉണ്ട് അർണബുണ്ട് പിന്നെ ഒരു വർദ്ധവും ഉണ്ട് ഒരു പൂവുണ്ട് ഈ ചെമ്പരത്തിയും റോസാപ്പൂവും എന്താ നിങ്ങള് ഒരു രണ്ടും പൂക്കള അല്ലേ പൂക്കൾ അപ്പൊ അതിന്റെ ഇടക്ക് ഈ അർണബ് കയറിയിരിക്കുന്നതിനാണല്ലേ അർണബിന് നമുക്ക് ഒഴിവാക്കാം അർണവ് അല്ലപ്പോഴും കൂട്ടത്തിൽ പെടാത്തത് വേ അർണബ് കയറുന്ന മിന്നാൻ തുടങ്ങി കേട്ടോ അതവ് എന്നാ തുടങ്ങി ഇനി അടുത്ത ഗ്രൂപ്പ് നമുക്ക് നോക്കാം ആ ഇവിടെയും കൊറത്തോ കൊറ തുയൂറും ഹയവാനുമാണ് അല്ലേ തുയ്യൂർ എന്ന മക്കളെ പക്ഷികള് ഒരു ആഴുത്ത പക്ഷി ഏതാ നിങ്ങൾ കാണുന്നുണ്ടോ ഹമാമത്ത് അല്ലേ ഹമാമത്ത് എന്താണ് പ്രാവ് പ്രാവ് പിന്നെ ഒരു ദീക്കിനെ കാണുന്നത് ദീക്ക് കൂ 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 കുല്ലേ ദീക്ക് ദീക്ക് മൂ ആറാമത്തെയോ അല്ല മൂന്നാമത്തെയോ മൂന്നാമത്തെ ഒരു ഒരു ഘനം ഒരു നമ്മൾ ആടിനെ കാണേ നമ്മുടെ വീട്ടിലേക്ക് ആടുണ്ടാവൂല്ലേ ഇതിൽ ഇത് രണ്ടും ഈ ദീക്കും ഹമാമത്തും നമുക്ക് ഒന്നാന്ന് തോന്നണം അല്ലേ കൂട്ടം അപ്പൊ കൂട്ടത്തിൽപ്പെടാത്ത ഏതായിരിക്കും നിങ്ങൾ പറഞ്ഞു ആ ഘനമായിരിക്കും ഘനമായിരിക്കും അപ്പൊ ഖനം മിനുന്നുണ്ടോ അപ്പൊ ഈ രണ്ട് പ്രവർത്തനവും നിങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്യില്ലേ നോട്ട്ബുക്കിലല്ല നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യില്ലേ ചെയ്യണോട്ടോ അപ്പൊ അടുത്തൊരു ക്ലാസ്സുമായിട്ട് സാറ് പിന്നൊരു ദിവസം വരാം മക്കളെല്ലാവരും കണ്ട് മിടുക്കരായി നല്ലോണം ഭക്ഷണം കഴിച്ച് വീട്ടിൽ തന്നെ എവിടെയും പോകാതെ സുരക്ഷിതരായിട്ട് ഇരിക്കണം നമുക്ക് അല്ലേ അപ്പോൾ എല്ലാവരും മിടുക്കരായിരിക്കണം അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു